നമ്മളെ പലരും വാഹനം ഓടിക്കുന്നവരാണ്. വാഹനം ഓടിക്കുമ്പോൾ ഒരു 90% ആൾക്കാർ, എനിക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, നമുക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. ദേഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈഡിൽ കൂടെ പോകുന്ന വണ്ടികൾ, നമ്മൾ ഹോൺ അടിച്ചാൽ മാറ്റിത്തരാത്ത വണ്ടികൾ, നമ്മളൊരുമാതിരി സ്പീഡിൽ വരുമ്പോൾ റോഡിൻ്റെ മിഡിലായിട്ട് ഓടിച്ചുകൊണ്ട് പോകുന്നവർ, സൈഡ് തരാത്തവർ, നമ്മളെ ഓവർടേക്ക് ചെയ്ത് കയറാൻ ശ്രമിക്കുന്നവർ, ഇവരെല്ലാം നമ്മൾ പൊതുവേ ഇതിനെ ശത്രുക്കളായിട്ടാണ് കാണുന്നത്. നമുക്കൊരു ശത്രുതാ മനോഭാവമാണ് ഇവരോട്. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് വലിയ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ പോലും ഹോൺ അടിച്ച് ചവിട്ടിക്കയറി ഫ്രണ്ടിൽ ചെന്ന് പറ്റുമെങ്കിൽ തലയിട്ട് നോക്കി രണ്ടെണ്ണം പറഞ്ഞ് ഇല്ലേ അകത്തിരുന്നോണ്ട് ഇപ്പോൾ ക്ലാസ്സൊക്കെ കയറ്റിയിട്ടാക്കണമെങ്കിൽ നമ്മൾ നെർവസായി. അപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്നവരൊക്കെ പറയും മിണ്ടാതി എന്തിനാണ് ഈ ബഹളം ഉണ്ടാകുന്നത്. എന്നിട്ട് നമുക്ക് അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നത് 80% ആൾക്കാരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇത് മാറ്റിയെടുക്കാനൊരു വഴിയുണ്ട്. നമ്മൾ ഈ വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്കിങ്ങനെ മാറ്റിത്തരാത്തൊരാൾ, അല്ലെങ്കിൽ ഹോൺ അടിച്ച് കഴിഞ്ഞാൽ ഒതുക്കിത്തരാത്തവരവർ, അവർക്ക് എന്തെങ്കിലും കാലിന് എന്തെങ്കിലും അസുഖമുള്ളവരോ, അല്ലെങ്കിൽ ഇതുപോലെ മുട്ടുവേദനയോ, കാലിന് ജോയിൻറ്റ് പെയിനോ, അല്ലെങ്കിൽ യാത്രയിൽ സ്പീഡിനോട് നെർവസ് ആകുന്നവരോ ഒക്കെ ആവാം, അല്ലെങ്കിൽ ഗർഭിണിയായിട്ടുള്ള ഒരാൾ അതിനകത്തുണ്ടാവാം, ഇല്ലെ കുഞ്ഞുങ്ങളുണ്ടാവും, കൈക്കുഞ്ഞുങ്ങളുണ്ടാവും, കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുകയാകാം, കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുക്കുകയാകാം, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ BP കൂട്ടാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മളെപ്പോലെ ദേഷ്യമുള്ള ഒരാളായിരിക്കും ആ വണ്ടി ഓടിക്കുന്നത്. ആ വണ്ടി ഓടിക്കുന്ന ആൾ ചിന്തിക്കരുത്, കുറേ നേരം ആയാലും ഫോൺ ഓടിക്കാതെ എൻ്റെ കയ്യിൽ ഈ 4-wheeler വണ്ടിയല്ലേ ഇരിക്കുന്നത്, ഇനി 2-wheeler അവർക്ക്, ഇവനിപ്പോൾ 4-wheeler അവനിപ്പോൾ മാറ്റി കൊടുത്തില്ലെങ്കിൽ ഇപ്പോൾ പോയി, അവൻ കാറും കൊണ്ട് വന്ന കൊണ്ടായിരിക്കും നമ്മളിപ്പോൾ ഒതുക്കേണ്ടി വരുന്നത്. അങ്ങനെ ചിന്തിക്കുവാനാണെങ്കിൽ നമ്മൾ BP കൂട്ടാമെന്ന് മാത്രമേ ഉള്ളൂ. അതിന് പകരം ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ വലിയ തട്ടുകേടില്ലാതെ ഹാപ്പിയായിട്ട് നമുക്ക് പോകാൻ പറ്റും.